പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 24/3/2022 നടന്ന 7ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷയുടെ ആൻസർ കീയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പരീക്ഷ പൊതുവേ എളുപ്പമായിരുന്നു, കുറേ അധികം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്കതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, 8 ആക്ടിവിറ്റികളുണ്ട്, പക്ഷേ 5 എണ്ണം എഴുതിയാൽ മതിയാകുമായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് നേരെ ആക്ടിവിറ്റികളിലേക്ക് കടക്കാം. അപ്പോൾ 1ാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായി എല്ലാവരും ചെയ്യേണ്ടതാണ്. അതെന്തായിരുന്നു? നഖ്റ അൽ ഫഖ്റത്ത വനുജീബ് അനിൽ അസ്ഇലത്തില്ലാത്തിയ. താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് വായിച്ച് അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. കാനത്ത് ലതാ മങ്കേഷ്കർ അഷ്ഹർ മുഗന്നിയത്തിൻ ഹിന്ദിയ. ലതാ മങ്കേഷ്കർ ഒരു പ്രസിദ്ധിയായ ഇന്ത്യൻ ഗായികയാണ്. ഉലിദ ഫി ഷഹരി അസ്സാമിൻ വലിഷിരീൻ, 28 സെപ്റ്റംബർ സനത്ത് അൽഫിൻ വത്തിസ്സമിയത്തിൻ വത്തിസ്സം വൈഷിരീൻ, 1929 അവർ ജനിച്ചത്. ഫി മദീനത്ത് ഇൻഡോറിൽ. വാലിദുഹ ദീനാനാഥ്, അച്ഛൻ്റെ പേര് ദീനാനാഥ്. വാലിദ തുഹ ശിവാന്തി എന്നാണ് അമ്മയുടെ പേര്. ഹസലത്തല ജായിസത്തി ഭാരതരത്ന നേടി. ഫി അൽഫൈൻ വാഹിദ് 2001. വ പത്മഭൂഷൻ ഫി അൽഫിൻ വത്തിസ്സമിയത്തിൻ വത്തിസ്ഇം വസിത്തീൻ, 1969 പത്മഭൂഷൻ നേടി. വ പത്മവിഭൂഷൻ ഫി അൽഫിൻ വത്തിസ്സമിയത്തിൻ വത്തിസ്ഇം വസിത്തീൻ, 1999 പത്മവിഭൂഷൻ. തൂഫിയത്ത് ഫി അസാദിസ് മിൻ ഫെബ്രായർ സനത്ത് അൽഫൈൻ വ ഇസ്നാൻ വൈഷിരീൻ, അല്ലേ, 2022 ഫെബ്രുവരി 6 അവർ മരണപ്പെട്ടു മുംബൈയിൽ. ഉംറുഹ ഇസ്നൈൻ വസ് തിസ്ഐൻ, അല്ലേ, 92 വയസ്സായിരുന്നു അവർക്ക്. ഇവിടെ ചോദ്യം എന്താണ്? ഐന വുലിദത് ലതാ മങ്കേഷ്കർ, ലതാ മങ്കേഷ്കർ ജനിച്ചത് എവിടെയാണ്? ഫി മദീനത്തി ഇൻഡോർ, അല്ലേ. മത്താ തൂഫിയത്, എപ്പോഴാണ് മരിച്ചത്? അതിൻ്റെ അവസാനമുണ്ട്. അപ്പോൾ പാരഗ്രാഫ് നോക്കി അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഫെബ്രുവരി 6, 2022. ഫി ഐ സനത്തി ഹസരത്ത് അല ജായിസത്തി ഭാരതരത്ന നേടിയത് എപ്പോഴാണ്? 2001. പിന്നെ മൻഹിയ ലതാ മങ്കേഷ്കർ, ലതാ മങ്കേഷ്കർ ആരാണ്? അഷ്ഹർ മുഗന്നിയത്തിൻ ഹിന്ദിയ. കം സനത്തിന് ആഷ്, എത്ര വർഷം ജീവിച്ചു? 92 വർഷം. വളരെ എളുപ്പമാണത് ചെയ്യുവാൻ. പിന്നെ 2 മുതൽ 8 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അല്ലാഇഹാദ്സ്, പോസ്റ്ററുകൾ അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ എന്നൊക്കെ പറയാം. നഖ്റഉ ലായിഹാദ് നഖ്താറു മിൻഹ മാ യുവാഫിഖു ബിസിഹ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ മാത്രം എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, യഗസ്സിലിൽ യദൈന ഖബ്ല തനാവലുത്ത ആം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കൈ കഴുകണം. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ലാ തഖ്തയിൽ അഷാർ, മരം മുറിക്കരുത്, ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ലാ തുലവിസിൽ മിയാ, വെള്ളം മലിനമാക്കരുത്, അത് പെട്ടതാണ്. ഹെബുൽ വത്തന് ഷിയമുന, രാജ്യസ്നേഹം ഞങ്ങളുടെ അടയാളമാണ്, അത് പെടില്ല. ഹാഫിദ് അല നഹാഫത്തുൽ ഇൻസാൻ, ഹാഫിദ് അല നദാഫത്തുൽ അസ്നാൻ, പല്ല് വൃത്തിയാക്കണം. ഉത്രുക്കുൽ മഷ്റൂബാത്തുൽ മുസ്തന, എന്താണ്, കൃത്രിമ പാനീയങ്ങൾ ഒഴിവാക്കണം, അതും ആരോഗ്യമാണ്. അൽ ഹിന്ദു വത്തനുന, ഇന്ത്യൻ്റെ രാജ്യമാണ്, അത് പെടില്ല. ലാ തഖതിഫുൽ അഷ്ഹാർ, പൂക്കൾ പറിക്കരുത്, അതും പെടില്ല. ഇഷ്റബുൽ മാ അൻ നഖിയ, തണുത്ത അല തെളിഞ്ഞ വെള്ളം കുടിക്കണം, ശുദ്ധമായ, അത് പെടും അല്ലേ. അപ്പോൾ ഈ ചുവന്ന ഇതിലിട്ടതാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്. ഇപ്പം 3ാമത്തെ ഒരു കത്താണ്. അർസൽ ഷെഫീഖ് റിസാലത്തിനില്ല സ്വദീഖിഹി നാസിഫ്, ഷെഫീഖ് തൻ്റെ കൂട്ടുകാരന് നാസിഫ് അവനൊരു കത്തയച്ചു. നഖ്റഉ റിസാല വനക്തുബ് അജ്സാഅഹ, ആ കത്ത് വായിച്ചിട്ട് അതിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ ഭാഗങ്ങൾ, പാർട്സുകൾ എഴുതാനാണ് പറയുന്നത്. എന്താണ് കത്ത്? സ്വദീഖി അൽ ഹബീബ്, പ്രിയ കൂട്ടുകാര, തഹിയത്തും തൊയ്യബത്തും മുബാറക്കത്തും വയദ്, എന്താണ്, ക്ഷേമം നേരുന്നു. അന ഫി ഖൈറിൻ ഫി വാഫിയ, എനിക്ക് സുഖമാണ്. അർജു അന്നക്ക ഫി ഖൈർ, നിനക്ക് സുഖമെന്ന് വിചാരിക്കുന്നു. നഹ്നു ഫി ഹാലത്തിൻ മുല്ലറത്തിൻ ബി സബബിൽ ഇഗ്ലാഖിൽ കാമിൽ, ലോക്ക്ഡൗൺ കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടിരിക്കുകയാണ്.
ലാ നഖദുറു അലാ ഹുദൂറിൽ മദ്രസ, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. വലാ നഖദുറു ലിഖാ ആസ്തിക്കാഹിന, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. മാ അഹല അയ്യാമൻ അൽ മദ്രസിയ, നമ്മുടെ സ്കൂൾ കാലം എത്ര നല്ലതായിരുന്നു. നദുള്ളാഹ അൻ നർഫഅ ഹാദിഹിൽ മുസീബത ഫൗറൻ, ഈ ദുരന്തം പെട്ടെന്ന് പോകുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. സ്ഥലം ഡേറ്റ്, ആരാണ് കത്തെഴുതി? ഷഫീഖ്. ഇനി എഴുതേണ്ട കാര്യം എന്താണ്? കത്തയച്ചത് ഷഫീഖ് അല്ലേ. കത്ത് കത്ത് ആർക്കാണ് അയക്കുന്നത്? നാസിഫിന്. അതിൻ്റെ തുടക്കം അഭിവാദ്യവാക്യം എന്താ? തഹിയത്തൻ തൊയ്യബത്തൻ ബാറക്കത്തം ബാദ്. സ്ഥലം കാലിക്കൂത്ത്. ഡേറ്റ് ഇത് 10/7/2021 അല്ലേ. അത് എഴുതിയ അതിന് മാർക്ക് കിട്ടും. ഇനി ആ നാലാമത്തെ നാള് നുക്കമ്മിൽ ജുമറബിൽ ഹുറൂഫിൽ മുനാസിബ, യോജിച്ച ഹറഫ് ജർ കൊടുത്ത് പൂരിപ്പിക്കുക. ഇസ്തൈഖദ റാഷിദ് അന്നൗമ മുബക്കിറൻ, റാഷിദ് എണീറ്റു ഉറക്കം നേരത്തെ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് മിൻ ആണ് ശരിയാവുക. ദഹബ റാഷിദൻ അൽ മദ്രസത്തി സബാഹൻ, റാഷിദ് മദ്രസയിലേക്ക് എന്നല്ല പറയണ്ടേ? ഇല്ല. വലാ റാഷിദിൻ അൽ ഹക്കീബത്ത, റാഷിദ് ബാഗ് വെച്ചു. അല തോവില, ബെഞ്ചിൻ്റെ മുകളിൽ അല്ലേ. അലയാണ് ശരിയാവുക. അപ്പോൾ ഇതിൽ ബി ഒഴിവാക്കണം. നഖ്താൽ ജവാബ് സഹിഹ, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ദുഃഖൽ ജറസു ഫി സാഅത്തിൽ അഷറത്തുണ്ട്, ആഷിറുണ്ട്, ആഷിറത്തുണ്ട്, പത്താമത്തെ മണി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആഷിറ ശരിയാവുക. ആഷിർ ശരിയാവില്ല, കാരണം അവിടെ സാഅത്ത് മോന്നസാണ്. അഷറത്തിന് ശരിയാവില്ല, കാരണം പത്ത് എന്നാണ് അർത്ഥം. നമുക്ക് പത്താമത്തേന്നാണ് വേണ്ടത്, ആഷിറ. ഫി സഫി ക്ലാസ്സിൽ ഹംസത്തു ഔലാദ് അല്ലേ. ഔലാദ് എന്ന വാക്കെന്താണ്? മുദക്കറാണ്. അതുകൊണ്ട് അതത് മോന്നസാകണം, എണ്ണം മോന്നസാകണം കേട്ടോ. അടുത്തത് മുദക്കിർ തയ്യാറാക്കാൻ. നുക്കമ്മലിൽ മുദക്കിർ അല ലൗ ഇസൂറ, ചിത്രത്തിൽ നോക്കി മുദക്കിർ തയ്യാറാക്കണം. എന്താണ് മുദക്കിറ? കുറിപ്പ്. ഈ ചിത്രം എന്താണ്? ഇത് ഇഷാറത്തിൽ മുറൂർ അല്ലേ. അതാണ് ഹാദിഹി ഇഷാറത്തിൽ മുറൂർ, ഇത് ഇഷാറത്തിൽ മുറൂറാണ്. ഹിയ സലാസ, ഫിഹ അതിലുണ്ട്, അൽവാൻ നിറങ്ങൾ, മൂന്ന് നിറങ്ങൾ. അപ്പോൾ സലാസത്തു എന്നാ വരിക. ഹിയൽ അഹ്മറു വൽ അഖ്ദർ, അത് ചുവന്നതും പച്ചയും. വൽ അസ്ഫർ, ഏതയാ? മഞ്ഞയും. ഹീനമായ ഉറല്ലാവു ലഹുമർ, ചുവപ്പ് നിറം കാണുമ്പോൾ. യക്കിഫുൽ മറാക്കിഫ്, യക്കിഫു അല്ല വരിക, തക്കിഫു ആണ് ശരിയാവുക കേട്ടോ. അത് ചെറിയ തെറ്റ് പറ്റിയതാണ്. തക്കിഫുൽ മറാക്കിഫ്, വാഹനങ്ങൾ നിൽക്കുന്നു. തജിരിൽ മറാക്കിബ്, വാഹനങ്ങൾ പോകുന്നു. ഇന്ദമായ ഉറല്ലാവു ഉൽ അഹ്ലർ, പച്ച നിറം വരുമ്പോൾ എന്താണ്? വണ്ടികൾ പോകുന്നു. അടുത്ത് ആറാമത്തെ അൽ ബർണാമജ്, പ്രോഗ്രാം തയ്യാറാക്കാൻ. ഹസല ജാബിർ അല ദർജത്തിൽ ഊല ഫിൽ ഖുതുബത്തിൽ അറബിയ ബി മുനാസബത്തി ഇഹ്തിഫാലി യൗമിൽ ആലമീൽ ലുഗത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടന്ന അറബി പ്രഭാഷണ മത്സരത്തിൽ ജാബിറിന് ഒന്നാം സ്ഥാനം കിട്ടി. ജറത്ത് ഫിൽ മദ്രസത്തി ഹഫലത്തുൻ ലി തഅനിയത്തി ജാബിർ, ജാബിറിനെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി സ്കൂളിൽ നടന്നു. റഅസ വദൂവുൽ മജ്ലിസിൽ ഖർബി ഫിൽ ഹഫല, പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അധ്യക്ഷനായി. കാമ ബി ഇഫ്തിത്താഹിൽ ഹഫല റഈസുൽ മജ്ലിസുൽ ഖർബി, പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അൽക റഈസുൽ ലജ്നത്തിൽ ഔസിയ ഇവൽ മുദരിസീൻ, പി ടി എ പ്രസിഡന്റ് പറഞ്ഞു. വ അമീനുൽ ലജ്നത്തിൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറിയും പറഞ്ഞു. കലിമത തഹാനി ആശംസ പറഞ്ഞു. അൽക്കാൻ ആദുറുൽ മദ്രസ എച്ച് എം നടത്തി കലിമത്ത് തർഹീബ്, സ്വാഗതം. വ മുദരിസുൽ ലോകത്തിൽ അറബി, അറബി ഭാഷ അധ്യാപകൻ കലിമത്ത് ഷുക്കർ, നന്ദിയും നടത്തി. എളുപ്പമാണ്. കലിമത്ത് തർഹീബ് ആരാന്ന് പറഞ്ഞു തന്നെ ആദുറുൽ മദ്രസ. അധ്യക്ഷൻ ഒലൂബുൽ മജ്ലിസിൽ ഖറവി, ഇഫ്തിത്താഹ് റയീസുൽ മജ്ലിസിൽ ഖറവി. കലിമത്ത് തഹാനി രണ്ടു പേര്, റയീസുൽ ലജ്നത്തിൽ ഔസിയായി വൽ മുദരിസീനും അമീനുൽ ലജ്നത്തിൽ മുദരിസീനും. കലിമത്ത് ഷുക്കർ മുദരിസുൽ ലുഗത്തിൽ അറബിയ, ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ. ഇനി മന്ലൂം, ഒരു പദ്യമുണ്ട് അത് പൂരിപ്പിക്കാനാണ്. നുക്കമ്മലിൽ മന്ലൂം അല ലൗ ഇസൂറ, ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യണം? പദ്യം പൂരിപ്പിക്കണം. കറിയത്തി ജമീല ഹയാതുഹ മുരീഹ, എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. ഹയാതുഹ മുരീഹ, അവിടുത്തെ ജീവിതം നല്ല രസമാണ്. ബുയൂതുഹ നലീഫ, അവിടുത്തെ വീടുകൾ വൃത്തിയുള്ളതാണ്. മിയാഹുഹ നഖിയ, വെള്ളം നല്ല തെളിഞ്ഞതാണ്. വീണ്ടും കറിയത്തി ഒന്ന്, കറിയത്തി ജമീല ഹയാതുഹ ലത്തീഫ. അഷ്ജാറുഹ നവിര, പഴങ്ങ എന്താണ്, മരങ്ങൾ ധാരാളമുണ്ട്. അസ്മാറുഹ, അതിൻ്റെ മരങ്ങൾ ധാരാളമുണ്ട്. അസ്മാറുഹ, അതിൻ്റെ പഴങ്ങൾ ലസീദ, നല്ല എന്ത് ചെയ്താണ്, ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ അസ്മാറുഹ എന്ന വാക്കിൽ നിന്നാണ്
നമുക്ക് ഇവിടെ അഷ്ജാറാണ് വെക്കണമെന്ന് മനസ്സിലായത്. പഴത്തിലല്ലേ, അല്ല മരത്തിലല്ലേ പഴം ഉണ്ടാവുക. അതെ. പിന്നെ കറിയത്തി ജമീല അത്തീറ എന്നാണ് പറയുന്നത്. അത്തീറ അത്തീറ എന്ന് പറയുന്നത് മണമുള്ളത്, മണമുള്ള സാധനം എന്താ, പൂക്കൾ അല്ലേ. അപ്പോൾ സുഹൂർഹ അത്തീറ. റഫി ആ ഉയർന്നതാണ്. എന്താ ഉയർന്ന് നിൽക്കുക, മലകളല്ലേ, അതാണ് ജിബാലുഹ റഫി ആ ഹുക്കൂലുഹ ഖലീറ, വയലുകൾ പച്ച നിറത്തിലാണ്. ഓക്കെ. ഇനി എട്ടാമത്തത് ഹിവാറാണ്. നഖറവുൽ ഫഖ്ര വനുക്കമ്മലിൽ ഹിവാർ, പാരഗ്രാഫ് വായിച്ച് ഹിവാർ പൂർത്തീകരിക്കുക. അഹമ്മദ് മുസാരിയു മഷൂർ, അഹമ്മദ് ഒരു പ്രസിദ്ധനായ കൃഷിക്കാരനാണ്. ഉംറുഹ സമാനൂന സന, അയാൾക്ക് 80 വയസ്സായി. യഈഷു ഫീ ഫറഹിൻ വ സുറൂരി, അയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഹസല അല ജായിസത്ത് കർഷകമിത്ര, കർഷകമിത്ര അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. ബൈത്തുഹു ഫിൽ കറി, അദ്ദേഹത്തിൻ്റെ വീട് ഗ്രാമത്തിലാണ്. കലാ ഉംറുഹു ബൈനൽ ബുദൂരി വൽ ഹക്കൂൽ, അദ്ദേഹം തൻ്റെ ആയുസ് മൊത്തം വയലുകൾക്കിടയിലും വിത്തുകൾക്കിടയിലും കഴിച്ചുകൂട്ടി. യസ്റൗ ഫി അർലിഹി അൽ ഖളറവാത്ത് വൽ ഫവാക്കിഹ വൽ അറുസ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നില ഭൂമിയിൽ പഴവും പച്ചക്കറിയും നെല്ലും കൃഷി ചെയ്യുന്നു. യസ്തഖദിമുൽ അസ്മിദത തബീഇയ ഫഖത്, ജൈവിക ജൈവവളം മാത്രം ഉപയോഗിക്കുന്നു. അഅലാഉൽ ഉസ്ര യുസാഇദൂനഹു ഫി സിറാഅ, കൃഷിയിൽ കുടുംബത്തിലെ അംഗങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നു. യൗമൻ സാറ റാഷിദ്, ഒരു ദിവസം റാഷിദ് സന്ദർശിച്ചു അഹമ്മദ് ഈ കൃഷിക്കാരനെ. ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവർ തമ്മിലൊരു ഹിവാർ നടന്നു. നുക്കമ്മലിൽ ഹിവാർ, ആ ഹിവാർ പൂർത്തീകരിക്കാൻ റാഷിദ് പറഞ്ഞുണ്ട്. സബാഹൽ ഖൈർ, അപ്പോൾ അഹമ്മദ് സബാഹൻ നൂർ. റാഷിദ് ചോദിച്ചു, അന്ത മുസാരി മഷ്ഹൂർ, താങ്കളൊരു പ്രസിദ്ധനായ എന്താണ് കൃഷിക്കാരനാണ്. പിന്നെന്തോ കൂടി ചോദിച്ചു. ആ ചോദിച്ചെന്താണെന്ന് അറിയാൻ അഹമ്മദിൻ്റെ മറുപടി നോക്കണം. സമാനൂന സന, എത്രയായി, 80 വയസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, എത്ര വയസ്സായി അല്ലേ. കം ഉംറുക, നിങ്ങൾക്ക് എത്ര വയസ്സായി. റാഷി ചോദിച്ചു, ഐ ഹാജിസത്തിൻ ഹസൽത, എന്ത് അവാർഡാണ് കിട്ടിയത്. അപ്പോൾ അഹമ്മദ് പറഞ്ഞു, ജായിസത്തു കർഷകമിത്ര, കർഷകമിത്ര അവാർഡാണ് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയാം അല്ലേ. മാതാ തസറോഫി അർലിക്ക, എന്തൊക്കെയാണ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതല്ലേ. ഹദറബാത്ത് ഫവാക്കിഹ് അറുസ്. അപ്പോൾ റാഷി ചോദിച്ചു, അയ്യു അസ്മിതത്തിൻ തസ്തഖ്ദിമു, എന്ത് സിമി എന്ത് വളമാണ് ഉപയോഗിക്കുന്നത്. അല്ല അസ്മിത തബഇയ്യ, എന്താണ് ജൈവവളം. റാഷി ചോദിച്ചു, മൻ യുസായിദുക ഫിസ്വല, ഇവിടെ ചോദിച്ചു. അഹമ്മദ് മറുപടി പറഞ്ഞു, അഅലാൽ ഉസ്ര യുസായിദൂനനി, കുടുംബത്തിലെല്ലാവരും എന്നെ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മൻ യുസായി, ചോദിച്ചു എന്തായിരിക്കും, കൃഷിയിൽ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്. മൻ യുസായിദുക, ആരാണ് സഹായിക്കുന്നത്, ഫിസ്റ കൃഷിയിൽ. റാഷി ചോദിച്ചു, കൈഫ് തഴീഷു, നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അഹമ്മദ് പറഞ്ഞു, അയീഷു ഫി ഫറഹിൻ മസ്റൂർ, ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ഇൻഷാല്ല. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് നല്ല വിജയികളാവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.